അപ്രയോറി അൽഗോറിതം യൂസ് ചെയ്ത് എങ്ങനെ പിന്നെ ഫ്രീക്വൻസി ഐറ്റംസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ സാധാരണ മിനിമം സപ്പോർട്ട് പെർസെന്റേജിലായിരിക്കത്തില്ല, നമ്പർ ആയിരിക്കും തരുന്നത്. ഇപ്പൊ 3 എന്നുള്ള നമ്പർ, 2 എന്നുള്ള നമ്പർ ആയിരിക്കും. ദെൻ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് പിന്നെ ഒരു 80% അങ്ങനെ ആയിരിക്കും കോൺഫിഡൻസ് ലെവൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിലെ ഡേറ്റ ഐറ്റംസിന് ഓരോന്നും എത്ര ടൈംസ് വരുന്നു, എത്ര ഫ്രീക്വൻസി വരുന്നു, അതിനെയാണ് ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് ഇപ്പൊ അടുത്ത ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കൗണ്ട് C1 എന്ന് പറയുന്ന ഒരു ഡേറ്റ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒരു ടേബിൾ ആണ്, അത് ക്രിയേറ്റ് ചെയ്യും. ആ C1 എന്ന് പറയുന്ന എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡേറ്റ ഐറ്റംസിൽ M ഓരോന്ന് നമ്മൾ എടുത്തെഴുതും. ആൽഫബറ്റ് ഓർഡർ തന്നെ എഴുതണമെന്നില്ല, ഇത് വെറുതെ അങ്ങനെ എഴുതിയതാണ്. നിങ്ങൾക്ക് M ആദ്യം M ആണെങ്കിൽ M, ദെൻ O, ദെൻ N, ദെൻ K, ദെൻ E, ദെൻ Y, പിന്നെ D, ദെൻ O വീണ്ടും എഴുതണ്ട, O ഒരു പ്രാവശ്യം എഴുതി. അങ്ങനെ ഈ ഐറ്റംസിനെ എല്ലാത്തിനെ എടുത്തെഴുതുക. എടുത്തെഴുതിയതിന് ശേഷം ഓരോന്ന് എത്ര ടൈംസ് വരിക. ഫോർ എക്സാമ്പിൾ എം ആണെങ്കിൽ എം എത്ര ടൈം വരുന്നു എന്നുള്ളത് നോക്കണം. എം ഇതിന് എത്ര ടൈംസ് വരുന്ന, 1, 2, 3 ടൈംസ്. ഓക്കെ, എം എന്ന് പറയുന്ന 3 ടൈംസ് ആയി. ഒ എന്ന് പറയുന്ന അടുത്ത ഒ നോക്കും, ഒ എത്ര ടൈംസ് ആണ് വരുന്നത്, 1, 2, 3. ഇവിടെ രണ്ട് ടൈംസ്, 3, 4. അപ്പൊ ഇവിടെ എന്ത് വന്നു, 4 times 4 വന്നു. ഓക്കെ, അപ്പൊ 0യുടെ കൗണ്ട് 4 എന്ന് എഴുതി, ഓയുടെ കൗണ്ട് 4 എന്ന് എഴുതി. അടുത്ത എൻ, അങ്ങനെ എല്ലാത്തിൻ്റെതും നോക്കും. ഓക്കെ, അങ്ങനെ എന്നിട്ട് ആ എഴുതുന്നതിനാണ് C1 എന്ന് പറയുന്ന കസ്റ്റമർ സെറ്റ് എന്ന് പറയും. C1 എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ വരും, ഐറ്റം സെറ്റ് വരും, അതെല്ലാം എടുത്തെഴുതുക. ഇത് നമ്മൾ സ്കാൻ ഇത് എഴുതണമെന്നില്ല കേട്ടോ, ഇത് നമ്മൾ ഇതിൽ നിന്ന് സ്കാൻ ചെയ്ത് എഴുതുന്നതാണ്. അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എഴുതുക, അതിൽ നിന്ന് ഫസ്റ്റ് C1 എഴുതുക. C1 എന്ന് പറയുന്ന തന്നിരിക്കുന്ന ഐറ്റം സെറ്റ് എഴുതുക, അതിൻ്റെ സപ്പോ അതിൻ്റെ കൗണ്ട്, ഈ A എത്ര ടൈംസ് ഇതിൻ്റെ അകത്ത് വരുന്നു. ഇപ്പോൾ ഈ A എന്ന് പറയുന്ന എത്ര ടൈംസ് ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ, ഒരു ടൈമേ വരുന്നുള്ളൂ. അപ്പോൾ സപ്പോർട്ട് കൗണ്ട് 1. C എന്ന് പറയുന്ന എത്ര ടൈംസ് വരുന്നുണ്ട് നോക്കി, ഇതിൻ്റെ അകത്ത് നിങ്ങൾ C നോക്കിയത് 1, 2 times വരുന്നു. അപ്പോൾ സപ്പോർട്ട് കൗണ്ട് 2. എന്നിട്ട് ഇത് എഴുതി, ഇത് എഴുതിയതിന് ശേഷം ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇതിൽ നമ്മൾ മിനിമം സപ്പോർട്ട് കൗണ്ട് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, 3 ഉള്ളവരെ മാത്രം എടുക്കുന്നു, ബാക്കിയുള്ളവരെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കടക്കുന്നു. ഓക്കെ, അപ്പം 3 ഉള്ളത് ആരൊക്കെയാണെന്ന് നോക്കിക്കേ, 3 ഉള്ളത് ആരൊക്കെയാണ്, ഇത് ഇതിന് 3 ഉണ്ട്, ദെൻ 3 അതിൽ കൂടുതലും കേട്ടോ, 3 അല്ല, 3 അതിൽ കൂടുതലുള്ളത്. അപ്പം ദാ ഇവിടെ 3 ഇത് 3 കൂടുതലില്ല, അപ്പം ഇതൊന്നും എടുക്കത്തില്ല. ഇതെടുക്കും, ഇതെടുക്കത്തില്ല, ഇതെടുക്കും, ഇതെടുക്കും, ഇതെടുക്കത്തില്ല, ഇതെടുക്കും, ഇതെടുക്കത്തില്ല, ഇതെടുക്കും. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് എടുക്കുന്നത്, ഇ എടുക്കും, ദെൻ കെ എടുക്കും, ദെൻ എം എടുക്കത്തില്ല കേട്ടോ, എമ്മും ഒയും വൈയും എടുത്തു. ഓക്കെ, ഇത്രയും നമ്മൾ എടുത്തു കഴിഞ്ഞു. അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് L1 കണ്ടുപിടിക്കണം. ഓക്കെ, L1 എന്ന് പറയുന്നത് നമുക്ക് ഈ തന്നിരിക്കുന്നതിൻ്റെ മിനിമം സപ്പോർട്ട് കൗണ്ട് ഉള്ള ഏതൊക്കെയാണ്. ഈ C1 എന്ന് പറയുന്നത് നമുക്കുള്ള ഐറ്റംസ് തന്നെ എല്ലാം എഴുതി അതിൻ്റെ സപ്പോർട്ട് കൗണ്ട് എഴുതും. അതിൽ നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട് കൗണ്ട് എത്ര പേരാണുള്ള അവരെയാണ് L1 എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ C1 എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ L1 എഴുതും. L1-ൻ്റെ അകത്ത് ഇത് തന്നെ ഐറ്റംസ് ഇപ്പം സപ്പോർട്ട് കൗണ്ട് എടുക്കും. നമുക്ക് മിനിമം അല്ലാത്തതിനെ എല്ലാത്തിനും, 3-ൽ കുറഞ്ഞുള്ള എല്ലാത്തിനും അങ്ങ് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ L1-ൻ്റെ ജോയിൻ എടുക്കണം. ഓക്കെ, L1 join L1. ഓക്കെ, L1 join L1. എങ്ങനെയാ ജോയിൻ എഴുതുമ്പോൾ, ഇതേപോലെ തന്നെ എഴുതാനുള്ളത്, ഇങ്ങനെയാണ് ജോയിന്റെ ഓപ്പറേഷൻ. L1 join L2, L1 join L1, ആ കിട്ടുന്നതാണ് എന്റെ C2. അടുത്ത കസ്റ്റമർ എന്താണ് സെറ്റ്. ഓക്കെ, അപ്പം L1 join L1, എങ്ങനെയാ L1 join L1? ഇപ്പൊ ഒറ്റ ഡേറ്റ സെറ്റ് ഉള്ളെങ്കിൽ നമുക്ക് എളുപ്പമാണ്, എന്ത് ചെയ്താൽ മതി, ഇയും കെയും. ഓക്കെ, ഒരു കോമ്പിനേഷൻ ഇയും കെയും, അടുത്ത കോമ്പിനേഷൻ ഇയും, അടുത്ത കോമ്പിനേഷൻ ഇയും, അടുത്ത കോമ്പിനേഷൻ ഇയും വൈ. ഓക്കെ, അങ്ങനെ നമ്മൾ കോമ്പിനേഷൻസ് എല്ലാം എഴുതും. അതേപോലെ ഈ മാത്രമേ ഉള്ള ഇല്ല, KO കണ്ടോ, KM, KO, KY, MO, MY കണ്ടോ, OY, അങ്ങനെ എല്ലാ ഇതിൻ്റെ അകത്ത് വരുന്ന, ഇത് 4 അല്ല, ഇതെന്ന് പറഞ്ഞ വൈ ആണ്, ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാ കോമ്പിനേഷൻസും ഉള്ളത് എടുത്തെഴുതും. ഓക്കെ, അതാണ് നമ്മൾ എന്തെന്ന് പറയുന്ന C2 എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് നോക്കും, ഇയും കെയും കൂടി ഇതിൽ എത്ര ടൈംസ് വന്നു. നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതല്ലേ, ഇതിൽ ഇയും കെയും എത്ര ടൈംസ് വന്നു എന്ന് നോക്കും. കോമ്പിനേഷൻ നോക്കി, ഇയും കെയും ഇവിടെ ഒരു ടൈം വന്നു, 2, 3 കണ്ടോ, ചേർന്ന് തന്നെ വരണമെന്നില്ല, എങ്ങനെ വന്നാലും. അപ്പൊ 4 ടൈം വന്നു. അപ്പൊ ഇയും കെയുടെ കൗണ്ട് എത്രയാണ്, 4. അടുത്ത നോക്കി, അടുത്ത ഏതാ, ഇയും എമ്മും, ഈ എമ്മും കൂടെ നോക്കിക്കേ, ഈ എമ്മും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ഏതിലുണ്ട്, ഈ എമ്മും ഇവിടെ വരുന്നുണ്ട് അല്ലേ, 1. ദെൻ അടുത്ത ഈ എമ്മും ഇവിടെ വരുന്നുണ്ട്, പിന്നെ എവിടെയെങ്കിലും ഈ എമ്മും വരുന്നുണ്ടോ, ഇല്ല. അപ്പൊ ഈ എമ്മിന്റെയും കൗണ്ട് എത്രയെന്ന് എഴുതും, 2. അങ്ങനെ എല്ലാത്തിന്റെയും കൗണ്ട് നോക്കി കൗണ്ട് എല്ലാം എഴുതി വെച്ചു. ഓക്കെ, ഇതിനെയാണ് C2 എന്ന് എഴുതിയിരിക്കുന്നത്. C2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കിട്ടുന്നത്, L1 കമ്പൈൻ L1. പക്ഷെ C1 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ
നമ്മുടെ ഒറിജിനലിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന ടേബിളിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന ഡേറ്റാസിൻ്റെ എല്ലാം കൂടെ എടുത്ത് എഴുതുന്നതിന് എൽ വൺ എന്ന് എഴുതി എൽ വൺ സി വൺ എന്ന് എഴുതിയിരുന്ന സി വണ്ണിൽ മിനിമം കൗണ്ട് ഉള്ളതിന് എൽ വൺ എന്ന് എഴുതും. എൽ വൺ ജോയിൻ എൽ വൺ കിട്ടുമ്പോൾ സി ടു കിട്ടി, സി ടുവിൻ്റെ എല്ലാത്തിൻ്റെയും എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് ഇന്ന് മിനിമം കൗണ്ട്, മിനിമം കൗണ്ട് നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട് ത്രീ. അപ്പം ത്രീയിൽ കുറവുള്ള എല്ലാത്തിനെയും അങ്ങ് കളയും, കണ്ടോ, ത്രീയിൽ കുറവുള്ള എല്ലാത്തിനെയും കളഞ്ഞിട്ട് ത്രീയിൽ കൂടുതലുള്ള എല്ലാവരെയും കൂടി ചേർത്ത് എഴുതുന്നതാണ് ഏത്, ഇപ്പൊ സി വണ്ണിലും സി വണ്ണിലും ത്രീയിൽ കൂടുതലുള്ള എല്ലാവരെയും കൂടി ചേർത്ത് എഴുതുന്നതായിരിക്കും ഏത്, എൽ വൺ. അതേപോലെ സി ടുവിൽ ത്രീയിൽ കൂടുതലുള്ള എല്ലാവരെയും കൂടി ചേർത്ത് എഴുതുമ്പോൾ എന്തായി മാറി, എൽ ടു ആയി മാറി, കണ്ടോ, എൽ ടു എഴുതി. എൽ ടുവിൻ്റെ അകത്ത് ഇപ്പൊ എൽ ടു കിട്ടി, ഇനി നമുക്ക് എൽ ടു വരെ നമുക്ക് ഈസിയാണ്. ഇനി എൽ ടുവിൽ നിന്ന് അടുത്ത് എന്ത് കണ്ടുപിടിക്കണം, സി ടു കണ്ടുപിടിച്ച പോലെ സി ത്രീ കണ്ടുപിടിക്കണം. എൽ ടുവിൽ നിന്ന് സി ത്രീ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, എൽ ടു കമ്പൈൻ എൽ ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു സി ത്രീ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതില് ഇതിനെ ഇനി കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു റൂളുണ്ട്, നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് സെറ്റ് ഇ കെയും ഇ ഒ യു ആണ് ആദ്യത്തെ കോമ്പിനേഷൻ. അപ്പൊ രണ്ടിടത്തും ആദ്യത്തെ സെറ്റ് ഒന്നാണെങ്കിൽ എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്യാം. അതായത് ഇപ്പൊ ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്ത് എന്തെന്ന് എഴുതാം, ഈ രണ്ടിടത്തും കോമൺ ആയിട്ട് ഒന്നുണ്ടെങ്കിൽ കെ ഒ എന്ന് എഴുതാം. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാല് ഇ കെയും ഇ ഒയും കൂടെ കമ്പൈൻ ചെയ്യാം. അടുത്ത ഇ കെയും ഇ എമ്മും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റും, പറ്റും, കാരണം രണ്ടിടത്തും ആദ്യമേ ഒരേപോലെ ഉള്ളതുകൊണ്ട് രണ്ടിനെയാണ് കമ്പൈൻ ചെയ്ത് ഇ കെ എം എന്ന് എഴുതാം. ഓക്കെ, ഏതിനൊക്കെയാണ് ഇ കെയും ഇ എമ്മിനെയാണ് കമ്പൈൻ ചെയ്ത് ഇ കെ എം എന്ന് എഴുതാം. അടുത്ത നോക്കിക്കേ, ഇ കെയും കെ ഒയും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ നോക്കിയേ, ഇ കെയും കെ ഒയും കൂടെ ഇല്ല. ആദ്യത്തെ ഇത് രണ്ട് സെയിം ആണെങ്കിൽ, ആദ്യത്തെ രണ്ടെണ്ണം സെയിം ആണെങ്കിൽ മാത്രമേ കമ്പൈൻ ചെയ്യും, ഇത് രണ്ട് സെയിം അല്ല, അപ്പൊ ഇതിനെ കമ്പൈൻ ചെയ്യാൻ പറ്റൂല. അടുത്ത നമ്മൾ നോക്കിയേ, ഇ കെയിൽ ആരൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റുമോ നോക്കിയേ, ഇ കെയിൽ ഇനി ഈ എം ആയിട്ട് കമ്പൈൻ ചെയ്ത് ഇ കെയും കെ ഒയും കമ്പൈൻ ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഇ കെയും കെ വൈയും കമ്പൈൻ ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പൊ നമ്മൾ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അടുത്ത ഇ ഒയും ഇ എം കൂടെ കമ്പൈൻ ചെയ്യാം, അപ്പൊ നമുക്ക് ഇ ഒ എം ആണ് കിട്ടുന്നത്, അത് ഇ ഒ എം അല്ലെ. അടുത്ത നമുക്ക് കമ്പൈൻ ചെയ്യുന്ന ഇത് രണ്ടും കൂടെയാണ്, അപ്പൊ നമുക്ക് ഇ ഒ എം എന്ന് കിട്ടി. ഓക്കെ, അടുത്ത സെറ്റ് നമ്മൾ എഴുതുന്നതാണ് സി ടു സി ത്രീ എന്ന് പറഞ്ഞ് എഴുതുന്നതാണ്. അപ്പൊ ഇ ഒ എം എന്ന് കിട്ടി. അടുത്തത് എന്തെഴുതാം, അടുത്തത് ഇതും ഇതുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഇതും ഇതുമായിട്ടും കമ്പൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം രണ്ടിടത്തും ഇല്ല. അടുത്ത് എവർ തമ്മിൽ കമ്പൈൻ ചെയ്യും, എവർ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കെ ഒ വൈ എന്ന് കിട്ടി. അപ്പം നമുക്ക് അടുത്ത സെറ്റ് എന്ന് പറയുന്ന എന്തെന്ന് കിട്ടി, സി ത്രീ എന്ന് പറയുന്നത് എൽ വൺ ജോയിൻ എൽ വൺ സി ത്രീ എന്ന് പറഞ്ഞു. ആ സി ത്രീക്കകത്ത് ഇനി മിനിമം സപ്പോർട്ട് ഓരോന്നിൻ്റെ നോക്കിയേ, ഇ കെ ഒ എത്ര ടൈംസ് വരുന്നത് നോക്കുക. ഇ കെ ഒ എന്ന് പറയുന്നത് ത്രീ ഓരോ ഇതിൻ്റെ അകത്ത് നോക്കണേ, ഇയും കെയും ഒയും കൂടെ കമ്പൈൻ ചെയ്ത് എത്ര എണ്ണം വരുന്നു. അടുത്തത് ഇയും കെയും എമ്മും കൂടെ കമ്പൈൻ ചെയ്ത് നോക്കിയേ, ഇ കെ എം കമ്പൈൻ ചെയ്ത് എത്ര വരുന്നത് നോക്കാമേ. ഈ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇയും കെയും എമ്മും നോക്കിക്കേ, ഇയും കെയും എമ്മും ഒരു പ്രാവശ്യം വരുന്നുണ്ട്. ഇവിടെ ഇ ഉണ്ട് കെ ഉണ്ട്, പക്ഷെ എം ഇല്ല. ഇവിടെ ഇ കെ എം, അപ്പൊ രണ്ട് ടൈമായി. ഇവിടെ ഇല്ല, ഇവിടെ കെയും ഇ ഉണ്ട്, എം ഇല്ല. അപ്പൊ ഇ കെ എം എത്ര ടൈംസേ വരുന്നുള്ളൂ, രണ്ട് ടൈംസ്. അടുത്ത ഇ കെ ഒ എന്ന് പറയുന്നത് മൂന്ന് ടൈംസ് വരും കേട്ടോ, ഇയും കെയും ഒ എന്നുണ്ട്. ഇവിടെ വരുന്ന ഒന്ന്, ദാ ഇവിടെ വന്നു രണ്ട്, ദാ ഇവിടെ വന്നു മൂന്ന്. അപ്പൊ ഇ കെ ഒ എന്ന് പറയുന്നത് ത്രീ ടൈംസ് വരും. ഇ ഒ എം എടുക്കുക, ഇ ഒ എം ഇയും ഒയും എമ്മും വരുന്നത് ഒരു ടൈമേ വരത്തുള്ളൂ, വേറെ ഒരിടത്ത് ഇ ഒ എമ്മും വരത്തില്ല. ഓക്കെ, ഓൺ ടൈം കെ ഒ വൈ നോക്കുക, കെയും ഒയും വൈ ഇവിടെ വരുന്നുണ്ട്, കെയും ഒയും വൈ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ കെ ഉണ്ട് ഒ ഉണ്ട്, പക്ഷെ വൈ ഇല്ല. അപ്പൊ കെ ഒ വൈ എന്ന് പറയുന്ന രണ്ട് ടൈംസ്, ഇതാണ് നമുക്ക് കിട്ടുന്ന സി ടു. ഇതിന്റെ അകത്ത് നമുക്ക് അറിയാല്ല, ഇത് എടുക്കാൻ പറ്റില്ല, ഇത് എടുക്കാൻ പറ്റില്ല, ഇത് എടുക്കാൻ പറ്റില്ല, ഏത് മാത്രമേ എടുക്കാൻ പറ്റൂ, ഇ കെ ഒ മാത്രമേ എടുക്കാൻ പറ്റൂ. ഇതെന്ന് പറയുന്നത് നമുക്ക് എത്രയെന്ന് കിട്ടി, ത്രീ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ, ഇത് ത്രീ കിട്ടിയല്ലോ. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല്, ഇതിന്റെ അടുത്ത നമുക്ക് എന്ത് ചെയ്യുന്നു, ഇ കെ ഒ ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇപ്പൊ സി ത്രീ എന്ന് പറയുന്ന അത് കിട്ടി, ത്രീ ആണ് കൗണ്ട് എന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന, സി ത്രീയുടെ ത്രീ മാത്രമേ വരത്തുള്ളൂ. ആ കിട്ടിയതിനെ വെച്ചിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് അതിൻ്റെ അകത്തുള്ള സപ്പോർട്ട് കൗണ്ട് കണ്ടുപിടിക്കാനാണ്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഒന്നേ വന്നിട്ടുള്ളൂ, അപ്പൊ ഇതിന്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഇതിന്റെ സബ്സെറ്റ് എഴുതും. ഓക്കെ, ഇതിന്റെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും, ഇ വരും, കെ വരും, ഒ വരും, പിന്നെ എന്ത് വരും, ഇ കെ വരും, ദെൻ ഇ ഒ വരും, പിന്നെ കെ ഒ വരും. ഇത്രയായിരിക്കും ഇതിന്റെ സബ്സെറ്റ് ആണല്ലോ. ഈ സെറ്റ് എഴുതത്തില്ല, നൾ സെറ്റ് എഴുതത്തില്ല സബ്സെറ്റ് എഴുതുന്ന സമയത്ത്. അപ്പൊ ഇത്രയും എഴുതിക്കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള റിലേഷൻസ്, അതായത് ഇ എന്ന് പറയുന്ന സബ്സെറ്റ് എടുക്കുമ്പോൾ ബാക്കി അതിൻ്റെ അകത്ത് ഏതൊക്കെ ഉണ്ട്, കെ ഒ, ഇ ഈസ് റിലേറ്റഡ് ടു കെ ഒ. അടുത്ത കെ എടുക്കുമ്പോൾ കെ ഈസ് റിലേറ്റഡ് ടു ഇ ഒ, ബാക്കിയുള്ളത് ഒ ഈസ് റിലേറ്റഡ് ടു ഇ കെ, കെ ഒ ഈസ് റിലേറ്റഡ് ടു ഇ, കണ്ട, കെ ഒ എടുക്കുമ്പോൾ ഇ മാത്രം വരും. അടുത്ത ഇ ഒ റിലേറ്റഡ് ടു കെ, ദെൻ ഇ കെ റിലേറ്റഡ് ടു, അങ്ങനെ എല്ലാത്തിനും റിലേഷൻഷിപ്പ് എഴുതും.
റിലേഷൻഷിപ്പ് എഴുതിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ കോൺഫിഡൻസ് കണ്ടുപിടിക്കും. ഓരോന്നിന്റെ ഇപ്പം നമുക്ക് ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതെല്ലാം എല്ലാത്തിലും 3 കൗണ്ടിൽ കൂടുതലുള്ളതാണ് നമ്മൾ എടുത്തത്, അതുകൊണ്ട് നമുക്ക് അതിന് പ്രോബ്ലം വരത്തില്ല. ഇനി നമ്മൾ അടുത്ത ഇതിന്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക, കോൺഫിഡൻസ് കണ്ടുപിടിക്കുകയാണ്. അടുത്ത ചെയ്യാൻ കോൺഫിഡൻസ് കണ്ടുപിടിക്കുക. കോൺഫിഡൻസ് കണ്ടുപിടിക്കുമ്പോൾ ഇ കെ ഒ എടുത്ത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇ യൂണിയൻ കെ യൂണിയൻ ഒ ആണ് ബൈ നമ്പർ ഓഫ് ഇ. അടുത്ത് കെ ഗിവ്സ് ഒ. അപ്പൊ അവിടെ എന്താ ചെയ്യുന്ന, ഇതെല്ലാം കൂടെ യൂണിയൻ നമ്പർ, ഇതിന്റെ ഇക്വേഷൻസ് നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാത്തിന്റെ ആദ്യം യൂണിയൻ ചെയ്യും, എന്നിട്ട് ഇവിടെ എന്താണുള്ള അതായിരിക്കും നമ്മൾ താഴെ എഴുതുന്നത്. കണ്ട, ഇവിടെ ഇ ഉള്ള നമ്പർ ഓഫ് ഇ, നമ്പർ ഓഫ് കെ ഇവിടെ അങ്ങനെ എഴുതും. ഓക്കെ, ഇനി അടുത്ത ഇ യൂണിയൻ കെ യൂണിയൻ ഒ, അത് എത്രയെന്ന് നോക്കും. അതിപ്പോ 3 ആണെങ്കിൽ ദെൻ നമ്പർ ഓഫ് ഇ എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, അടുത്ത നമുക്ക് ഇതെങ്ങനെയാണ് ഇ കെ ഒ 3 എന്ന് കിട്ടുന്ന, ഇയും കെയും ഒയും കമ്പൈൻ ചെയ്ത് വരുന്ന എത്രയാണ്, 3 ടൈംസ്. നമ്പർ ഓഫ് ഇ വരുന്ന ഇയുടെ കൗണ്ട് മാത്രം വരുന്ന എത്രയാണെന്നാണ്, ഇവിടെ 4 ടൈംസ്. അങ്ങനെയാണ് 3/4 എന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ കെ, അടുത്ത നമുക്ക് എന്താ കിട്ടുന്നത്, കെ ഒ അതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇ കെ ഒ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കെ. നമ്പർ ഓഫ് കെ ഇവിടെ എത്രയാണ്, കെയുടെ കൗണ്ട് ഇവിടെ എത്രയാണ് വരുന്നത്, 5. അങ്ങനെയാണ് ഇവിടെ 5 എന്ന് എഴുതിയത്. അങ്ങനെ ഇതിന്റെ 6 കോമ്പിനേഷൻ എഴുതിയില്ലേ, ഈ 6 കോമ്പിനേഷന്റെയും കോൺഫിഡൻസ്, അടുത്തതിന്റെ കോൺഫിഡൻസ് 75, അടുത്തതിന്റെ കോൺഫിഡൻസ് 100, അങ്ങനെ എല്ലാത്തിനെയും കോൺഫിഡൻസ് കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്ന് നോക്കിക്കേ, ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ കോൺഫിഡൻസ് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത് 80. അപ്പൊ 80 അതിൽ കൂടുതലുള്ളവർ മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ ഇവിടെ കിട്ടിയത് നോക്കിക്കേ, ഈ ഒരു സെറ്റിന് 80 ഉണ്ടോ, ഇല്ല, ഇതെടുക്കൂല. ദെൻ അടുത്ത ഇതെടുക്കോ, ആ ഇതെടുക്കുക. അപ്പൊ സ്ട്രോങ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കെ ഒ ഈസ് റിലേറ്റഡ് ടു ഇ ആൻഡ് ഇ ഒ ഈസ് റിലേറ്റഡ് ടു കെ. അതായത് നമ്മളിപ്പോൾ ഇതിനിപ്പോൾ ബ്രെഡും ജാമും എന്ന് പറയുന്നത്, ബ്രെഡും ജാമും വെക്കുന്നിടത്ത് ബട്ടർ വെക്കും, അതായത് ബട്ടറും ജാമും വാങ്ങിച്ചാൽ അയാൾ ബ്രെഡ് വാങ്ങിക്കും. ഇതാണ് ആ ഒരു കോമ്പിനേഷൻ, ഇതിനെയാണ് സ്ട്രോങ്സ്റ്റ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങ് എടുത്തുക, ഇതാണ് ഇതിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് കോമ്പിനേഷൻ എന്ന് എഴുതുക. ഓക്കെ, ഇത്രയാണ് അപ്രയോറി അൽഗോരത്തിൻ്റെത് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.